കേരളത്തിൽ സ്മാർട്ട് മീറ്റർ അല്ലെങ്കിൽ കെഎസ്ഇബിയുടെ എനർജി സ്മാർട്ട് മീറ്റർ ആവശ്യമാണോ? എന്തുകൊണ്ട് അത് സർക്കാർ കൊണ്ടുവരുന്നില്ല അല്ലെങ്കിൽ എന്തുകൊണ്ട് അതിനെ എതിർക്കുന്നു എന്നുള്ളതാണ് ഞാൻ ഇന്നിവിടെ ചർച്ച ചെയ്യുന്നത്. 20 കൊല്ലങ്ങൾക്ക് മുമ്പ് തന്നെ സ്മാർട്ട് മീറ്റർ, എനർജി മീറ്റർ, ഇലക്ട്രിക്കൽ എനർജി മീറ്റർ വയർലെസ് ആയി അല്ലെങ്കിൽ ഇന്റർനെറ്റിലേക്ക് ഒരു സിം കാർഡ് ഇൻസേർട്ട് ചെയ്തുകൊണ്ട് ഇന്റർനെറ്റിൽ ലോഗിൻ ചെയ്യുന്ന, നമുക്ക് വേണ്ട രീതിക്ക് പണം നേരത്തെ അടയ്ക്കാനും പ്രീപെയ്ഡ് ആയിട്ടും പ്രവർത്തിക്കുന്ന ഒരു അടിപൊളി യൂണിറ്റ് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് ഞാനും എൻ്റെ സ്ഥാപനവും ഡിസൈൻ ചെയ്ത് കെഎസ്ഇബിനെ സമീപിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷെ അന്ന് പല രീതിക്കും അവരതിനെ വളരെ നന്നായി അംഗീകരിക്കുകയും ഈ ഒരു പ്രോജക്റ്റ് ഉഷാറാണ് നമുക്ക് നടപ്പിലാക്കണം എന്നൊക്കെ പറയുകയും അവസാനം അത് നടപ്പിലാക്കാതെ റിജക്റ്റ് ചെയ്യാണ് ചെയ്തത്. കാരണം ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും. അത്രയും പുതിയ പുതിയ സാങ്കേതിക വിദ്യ വന്നാൽ ഒത്തിരി ആളുകൾക്ക് ജോലിയില്ലാതാകും എന്നുള്ള ഒരു കാഴ്ചപ്പാടിലാണ് അന്ന് ആ സ്മാർട്ട് മീറ്റർ അല്ലെങ്കിൽ എന്നെപ്പോലുള്ള ഒരുപാട് കമ്പനി ഇത് നിർമ്മിക്കാൻ, ആർക്കും നിർമ്മിക്കാൻ പറ്റും, ഇത് ഇന്നോ ഇന്നലെ കണ്ടുപിടിച്ചൊന്നുമല്ല, അവർ വേണ്ടെന്ന് പറഞ്ഞു. ഞാൻ ആളെ പറയുന്നില്ല, അതിനെക്കുറിച്ച് ലാസ്റ്റ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട് ഇത് സക്സസ് ആണ്, പക്ഷേ സർക്കാരിന് ഒരുപാട് കാശ് ലാഭിക്കാൻ പറ്റും, കെഎസ്ഇബിക്ക് അഡ്വാൻസ് ആയിട്ട് കോടിക്കണക്കിന് രൂപ തന്റെ കയ്യിൽ വരും, ആ പൈസ കൊണ്ട് ധാരാളം പുതിയ പുതിയ സാങ്കേതിക വിദ്യയും ട്രാൻസ്ഫോമറും പവർ ഇല്ലാത്തവർക്ക് പവർ കൊടുക്കാനും ഒക്കെ നടക്കും. പക്ഷേ ഇത് തൊഴിലാളികൾ സമ്മതിക്കൂല, ഒരുപാട് ആളുകളുടെ തൊഴിൽ നഷ്ടപ്പെടും, ഇത് റീഡ് ചെയ്യുന്നവന്റെ തൊഴിൽ നഷ്ടപ്പെടുമെന്ന് 20 കൊല്ലങ്ങൾക്ക് മുമ്പ് എനിക്കും എന്റെ ഒപ്പമുള്ളവർക്കും റിപ്പോർട്ട് കിട്ടിയിട്ടുണ്ട്. ഈ അടുത്ത കാലത്ത് പത്രങ്ങളിലൂടെ നമ്മൾ വായിക്കുകയാണ് ദേ സ്മാർട്ട് മീറ്റർ വരുന്നു, സർക്കാർ ഓർഡർ കൊടുത്തിട്ടുണ്ട് എന്ന് കേട്ടപ്പോൾ വല്ലാത്ത സന്തോഷം തോന്നി. പക്ഷേ ഇപ്പം ഇതാ വീണ്ടും കേൾക്കുന്നു അത് സർക്കാർ റിജക്ട് ചെയ്തു അല്ലെങ്കിൽ ആ പ്രോജക്റ്റ് നമുക്ക് വേണ്ട. എന്തുകൊണ്ടാണ് ഇത് വേണ്ടെന്ന് പറയുന്നത്? തൊഴിൽ നഷ്ടപ്പെടും. തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ നമ്മുടെ ഖജനാവിലേക്ക്, സർക്കാരിലേക്ക് ഒരുപാട് വരുമാനം കൂടുതലല്ലേ ചെയ്യുന്നത്? അവർക്ക് മറ്റു തൊഴിൽ കൊടുത്തുകൂടെ? എന്തെല്ലാം തൊഴിൽ മേഖല വേറെയുണ്ട്? ഈ സ്മാർട്ട് മീറ്ററിന്റെ പ്രീപെയ്ഡ് സിസ്റ്റം വിൽപ്പന നടത്താൻ അവരെ ഏൽപ്പിക്കണം. ഈ സ്മാർട്ട് മീറ്റർ ഉണ്ടാക്കാൻ ഒരു കമ്പനി തുടങ്ങണം. അതിനുവേണ്ട സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്യാൻ വേറൊരു കമ്പനി തുടങ്ങണം. അതിനുവേണ്ട സ്പെയർ പാർട്സുകൾ കൂട്ടാൻ വേറൊരു കമ്പനി തുടങ്ങണം. ഇതിനെ ഇന്ത്യയിൽ നിർമ്മിച്ച്, കേരളത്തിൽ നിർമ്മിച്ച് ലോകമെമ്പാടും വിതരണം ചെയ്യാൻ വേറൊരു കമ്പനി തുടങ്ങണം. ഇങ്ങനെ ഒരു മാനുഫാക്ചറിംഗ് യൂണിറ്റ് തുടങ്ങി കൂടുതൽ തൊഴിലാളികളെ സൃഷ്ടിക്കല്ലേ നല്ലത്? പക്ഷേ എന്തുകൊണ്ട് അതിനെ റിജക്ട് ചെയ്തു? ഇനി ആ ഒരു സ്മാർട്ട് ഫോൺ വന്നാലുള്ള നേട്ടങ്ങൾ എന്തൊക്കെയാണ് എന്ന് ഏതൊരു സാധാരണക്കാർക്കും മനസ്സിലാവും. സ്മാർട്ട് മീറ്റർ വന്നാൽ അടുത്ത 2 മാസത്തേക്കുള്ള വൈദ്യുതി നമുക്ക് അഡ്വാൻസ് ആയിട്ട് മേടിക്കാം. കോടിക്കണക്കിന് രൂപ സർക്കാരിന്റെ ഖജനാവിൽ വരും, അല്ലെങ്കിൽ കെഎസ്ഇബി കമ്പനിയുടെ ഖജനാവിൽ വരും, അല്ലേ? അപ്പം നമുക്ക് ഇഷ്ടാനുസരണം നമുക്ക് നിയന്ത്രിക്കാൻ പറ്റും. എന്റെ 1 മാസത്തെ കറണ്ട് ബില്ല് എത്ര ആയിരിക്കണം എന്ന് എനിക്ക് നേരത്തെ നിയന്ത്രിക്കാൻ പറ്റും. അപ്പം ഞാനൊരു 100 രൂപയുടെ 500 രൂപയുടെ പ്രീപെയ്ഡ് കൂപ്പൺ മേടിച്ച് എനിക്ക് ചാർജ് ചെയ്യാൻ പറ്റും, റീചാർജ് ചെയ്യാൻ പറ്റും. എൻ്റെ മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്ന അതേപോലെ ഒരു ആപ്പ് ക്രിയേറ്റ് ചെയ്ത്, അല്ലെങ്കിൽ ഒരു ആപ്പിൽ അവർ പ്രൊവൈഡ് ചെയ്യുന്ന, കെഎസ്ഇബി പ്രൊവൈഡ് ചെയ്യുന്ന ഒരു ആപ്പിൽ എനിക്ക് 100 രൂപ 200 രൂപ ഇങ്ങനെ റീചാർജ് ചെയ്യാൻ പറ്റും. എൻ്റെ കണക്ഷൻ കട്ടാകുന്നതിന് 2 ദിവസം മുന്നേ തന്നെ എനിക്ക് പറയും, നിങ്ങൾക്ക് 10 യൂണിറ്റും കൂടി വൈദ്യുതി ഉപയോഗിക്കാൻ പറ്റും കേട്ടോ എന്നുള്ള ഇൻഫർമേഷൻ തരും. അങ്ങനെ എൻ്റെ 1 മാസത്തെ ബില്ല് എനിക്ക് പരമാവധി ചുരുക്കാനും അതിനെ കൺട്രോൾ ചെയ്യാനും എനിക്ക് പറ്റുമെന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. കമ്പനിക്കാണെങ്കിൽ, സർക്കാരിനാണെങ്കിൽ, കെഎസ്ഇബിക്കാണെങ്കിൽ അഡ്വാൻസ് ക്യാഷും കിട്ടും. വലിയ 2 ഗുണങ്ങളാണ്. അതുവഴി ധാരാളം തൊഴിൽ മേഖല തുറക്കാൻ പറ്റും. ഈ പ്രീപെയ്ഡ് കൂപ്പൺ വിൽക്കാൻ നന്നായി കേരളത്തിലുടനീളം ഏത് കടയിലും നമുക്ക് കൂപ്പൺ കിട്ടും, ഇല്ലെങ്കിൽ ഓൺലൈനിൽ നമുക്ക് ചാർജ് ചെയ്യാനും കിട്ടും. പണ്ടൊക്കെ അങ്ങനെ ആയിരുന്നല്ലോ, റീചാർജ് ചെയ്യാനുള്ള കൂപ്പൺസ് നമ്മുടെ മൊബൈൽ ഫോണിലേക്ക്. ഇന്നപോലെ അങ്ങനെ ഒരു ബിസിനസ് ആവാം, ഇല്ലെങ്കിൽ ഓൺലൈനിലൂടെ ഇതിൻ്റെ ഏജൻസി വെച്ച് നമുക്ക് ധാരാളം ആളുകളെ ഈ മേഖലയിലേക്ക്, മേഖലയിൽ തൊഴിൽ കൊടുക്കാൻ പറ്റും. ഇനി പ്രീപെയ്ഡായി വന്നു കഴിഞ്ഞാലുള്ള മറ്റു നേട്ടങ്ങൾ വളരെ വലുതാണ്. ഓരോ സമയത്തിനനുസരിച്ച് ഇവർ ഇതിൻ്റെ ക്യാഷ്, ഇതിൻ്റെ യൂണിറ്റിൻ്റെ പ്രൈസ് മാറിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് നമ്മുടെ ആപ്പിൽ അത് സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ മീറ്ററിനെ നമുക്ക് സെറ്റ് ചെയ്യാൻ പറ്റും. ഈ ഇത്ര സമയത്ത് ഇത്ര യൂണിറ്റ് ഉപയോഗിക്കുക എന്നീ കാര്യങ്ങൾ നമുക്ക് നന്നായി നിയന്ത്രിക്കാൻ പറ്റും. പിന്നെ അതോടൊപ്പം റീഡ് ചെയ്യാൻ അവിടെ ആരും പോകണ്ട. നമ്മുടെ മീറ്റർ കേട് വന്നാൽ നമുക്ക് തന്നെ ഒരു മീറ്റർ വാങ്ങിക്കൊണ്ടുവരാം, മാർക്കറ്റിൽ അത് ലഭ്യമാക്കുക, ഈ മീറ്റർ നിർമ്മാണം ഒരു കമ്പനിയെ ഏൽപ്പിക്കുക. അങ്ങനെ ഒരുപാട് ഉണ്ട്. വിദേശ രാജ്യങ്ങളിലൊക്കെ എന്നോ ഈ സിസ്റ്റം ഉപയോഗിക്കുന്നുണ്ട്. ഇത് പുതിയ കണ്ടെത്തലൊന്നുമല്ല.
ഇനി വാട്ടർ നമുക്കൊരു പ്രീപെയ്ഡ് സിസ്റ്റം കൊണ്ടുവന്നു. ഇവിടെ വെള്ളത്തിൻ്റെ ഇതേപോലെ തന്നെ വെള്ളവും ഇതേപോലെ തന്നെ ഗ്യാസും, ഇതേ ഇപ്പോൾ ഗ്യാസിൻ്റെ ലൈൻ കേരളത്തിലുടനീളം കയറി ഇട്ട് കഴിഞ്ഞിട്ടുണ്ട്. അതും ഇതുപോലെ കേബിൾ ഇട്ട് നമ്മുടെ വീട്ടിലേക്ക് വന്ന ഒരു പ്രീപെയ്ഡ് സിസ്റ്റം ആക്കിയാൽ എത്രയോ രാജ്യത്ത് ഇത് പ്രവർത്തിക്കുന്നുണ്ട്. പിന്നെ എന്തിനാണ് ഇത് എതിർക്കുന്നത് എന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകർ അതിന് താഴെ കമൻറ്റിൽ എഴുതുക, എന്തുകൊണ്ട് സർക്കാർ ഇതിനെ എതിർക്കുന്നു, ഈ പ്രീപെയ്ഡ് കണക്ടിവിറ്റി പ്രീപെയ്ഡ് മീറ്റർ വേണോ വേണ്ടേ, ഒന്ന് പ്രതികരിച്ചാലും.